ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഏലിയ സ്ലീവ മൂശ കാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാനായിട്ട് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ചില ചിന്തകളാണ് ഇന്നത്തെ വായനകൾ നമുക്കായിട്ട് നൽകുന്നത്. ചില അടയാളങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കാണുക. നിന്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളുടെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വായനകൾ നമ്മളെ പ്രധാനമായിട്ടും അനുസ്മരിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തിയുടെ പുസ്തകം 9:8-17 വരെയുള്ള വചനഭാഗം. അവിടെ ദൈവിക ഉടമ്പടിയുടെ അടയാളമായിട്ട് മഴവില്ല് തെളിഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും, ദൈവം നോഹയോട് അരുളി ചെയ്തു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തോട് നടത്തുന്ന ഉടമ്പടിയുടെ അടയാളമായിട്ടുള്ള മഴവില്ല് അത് ദൈവം ഓർക്കുമെന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ദൈവം മാത്രം ഓർക്കേണ്ട ഒരു വസ്തുതയല്ല, മനുഷ്യനും ഓർക്കേണ്ട ഒരു കാര്യമാണ്. മഴവില്ലിനെക്കുറിച്ചും അതിൻ്റെ കാരണമായിട്ട് വരുന്ന പ്രളയത്തെക്കുറിച്ചും പ്രളയത്തിന് കാരണമായ മനുഷ്യൻ്റെ അകൃത്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ടത് അനിവാര്യമാണ്. ഇനിയും അതിന് സമാനമായ രീതിയിൽ എൻ്റെ ജീവിതം അതിക്രമങ്ങൾ നിറഞ്ഞതാവാതിരിക്കാനായിട്ട് ഞാൻ ജാഗ്രത പുലർത്തേണ്ടതുമാണ്. അപ്പോൾ ഓരോ മഴക്കാറും ഓരോ മഴവില്ലും ഇത് നമ്മളെ അനുസ്മരിപ്പിക്കേണ്ടതാണ്. പ്രളയത്തിന് മുമ്പ് തീർച്ചയായിട്ടും ദൈവം ചില അടയാളങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ ആ ജനത്തിന് നൽകുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനെ ഒന്നിനെയും ജനം ചെവിക്കൊണ്ടില്ല. നോഹ പെട്ടകം പണിതപ്പോൾ പോലും അവർ അവനെ പുച്ഛിച്ച് നടക്കുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. മുന്നറിയിപ്പുകളും ദൈവിക അടയാളങ്ങളും ഒക്കെ തിരസ്കരിച്ചാൽ നമ്മളും വലിയ അപകടത്തിൽ എത്തും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനഭാഗം നമുക്കായിട്ട് നൽകുന്നുണ്ട്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ വളവുണ്ട്, റോഡിൽ കുഴിയുണ്ട്, ഹമ്പുണ്ട്, സ്പീഡ് കുറയ്ക്കണം എന്നിങ്ങനെ നിരവധി മുന്നറിയിപ്പുകളുടെ സൈൻ ബോർഡുകൾ നമ്മൾ വഴിവെക്കിൽ കാണാറുണ്ട്. ഈ അടയാളങ്ങളെയൊക്കെ അവഗണിക്കുന്നവനെ സംബന്ധിച്ച് അതവനെ അപകടത്തിലേക്ക് നയിക്കും എന്ന് നമുക്കറിയാം. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് അത് സഹായിക്കുകയുമില്ല. അപ്പോൾ ജീവിതത്തിലും ജീവിതയാത്രയിലും ഇപ്രകാരം നിരവധി സൈൻ ബോർഡുകൾ, നിരവധി മുന്നറിയിപ്പുകളും അടയാളങ്ങളുമൊക്കെ നമുക്കായിട്ട് ദൈവം വച്ച് നീട്ടുന്നുണ്ട്. അതിനെയൊക്കെ ജാഗ്രതയോടെ പരിശോധിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് കൂടി ഇന്നത്തെ വായനകൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വായന ദാനിയേലിൻ്റെ പുസ്തകം 7:9-14 വരെയുള്ള വചനഭാഗം. അവിടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മളവിടെ കാണുക. 3-ാമത്തെ വായന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1:18-25 അവിടെ ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നായ വിശുദ്ധ കുരിശിനെ, അതിനെ എങ്ങനെ ഭോഷത്തിൻ്റെ അടയാളമായിട്ട് ചില മനുഷ്യർ കാണുന്നു, കരുതുന്നു എന്നതിനെക്കുറിച്ചാണ് പൗലോസ് ലീഹ പറയുക. അപ്പോൾ ഈ ലോകത്തിൽ മാത്രം ലക്ഷ്യം വെക്കുന്നവർക്കാണ് ക്രിസ്തുവിൻ്റെ അടയാളം, കുരിശിൻ്റെ അടയാളമൊക്കെ ഭോഷത്വത്തിൻ്റെ അടയാളമായിട്ട് മാറുക എന്നുകൂടി പൗലോസ് ലീഹ അവിടെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇനി സുവിശേഷ ഭാഗം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:29-36 വചനഭാഗം. അത് മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ ചില അടയാളങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുക. അപ്പോൾ ഈ വചനഭാഗത്തെ നമ്മൾ ഒരല്പം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 23:37 ഭാഗങ്ങൾ, അവിടെ നമ്മൾ കാണുക ഈശോ ജെറുസലേമിനെക്കുറിച്ച് വിലപിക്കുന്നതായിട്ടാണ്. തുടർന്ന് 24:1 ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുമാണ് പറയുക. അപ്പോൾ ഈ വചനഭാഗത്തെ നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്നുകൂടി നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം ഈശോ ഇവിടെ നടത്തുന്ന ഒരു പ്രവചനം, അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ്. അതായത് പ്രത്യേകിച്ചും
ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചും ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുമൊക്കെയുള്ള ഈശോയുടെ ഒരു പ്രവചനമാണ് അവിടെ നമ്മൾ കാണുക. അത് ഈശോ ഇത് പറഞ്ഞ് ഏകദേശം 30-40 വർഷത്തിന് ശേഷം AD 70 അത് സംഭവിക്കുന്നതായിട്ട് കൂടി നമ്മൾ കാണുന്നുണ്ട്. അന്ന് റോമാക്കാർ ജെറുസലേം കീഴ്പ്പെടുത്തുകയും ജെറുസലേം നഗരവും ദേവാലയവുമൊക്കെ അവർ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. രണ്ടാമതായിട്ട് ഈ വചനഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു യുഗാന്ത്യോന്മുഖമായിട്ടുള്ള മാനം കൂടി ഉണ്ട് എന്നുള്ളതാണ്. യഹൂദ ചിന്തയുടെ ഏറ്റവും അടിസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കർത്താവിൻ്റെ ദിവസം എന്നുള്ള ആ ഒരു ചിന്ത, കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഗമനം. അതായത് മനുഷ്യ ചരിത്രത്തിലേക്ക് ദൈവം നേരിട്ട് ഇടപെടുന്ന ദിനമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും തിന്മ നിറഞ്ഞതായിട്ടുള്ള ദിനങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടലിനെക്കുറിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതും. കാരണം തിന്മ നിറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തെ തുടച്ചു മാറ്റിയിട്ട് അവിടെ വീണ്ടും പുനരുദ്ധരിക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുക. കർത്താവിൻ്റെ ദിവസം എന്നതിനെ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുക. യുഗാന്ത്യോന്മുഖമായ വിവരണം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വചനഭാഗത്ത് നടത്തുന്ന പ്രതിപാദ്യങ്ങളെയും രൂപകങ്ങളെയും ഒന്നും നമ്മൾ വാച്യാർത്ഥത്തിൽ അതിൻ്റെ ലിറ്ററൽ സെൻസിൽ എടുക്കരുത് എന്നുകൂടി ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വർണ്ണനാതീതമായ കാര്യങ്ങളെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ കർത്താവിൻ്റെ ആഗമനത്തിന് മുമ്പ് തിന്മയുടെ ഒരു തീവ്ര വാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് ആലങ്കാരികമായിട്ട് ഈ വചനഭാഗത്ത് അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും 24:29 തുടങ്ങുന്ന വചനഭാഗത്ത്, 29-31 വരെയുള്ള വചനഭാഗങ്ങൾ അങ്ങനെയാണ് പറയുക. കർത്താവിൻ്റെ ദിനം ആഗതമാകുന്നതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള യെശയ്യായുടെയും സഖറിയായുടെയും ദാനിയേലിൻ്റെയും ഒക്കെ പ്രവചനങ്ങൾ നൽകുന്ന ചില അടയാളങ്ങളും ലക്ഷണങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം നമ്മൾ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുവാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 16:1-4 വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് അടയാളം ചോദിക്കുന്ന യഹൂദ പ്രമാണിമാരെ. അപ്പോൾ യഹൂദരെ സംബന്ധിച്ച് എപ്പോഴും എല്ലാത്തിനും അവരിങ്ങനെ അടയാളങ്ങൾ ചോദിക്കാറുണ്ട്, സ്വർഗത്തു നിന്നുള്ള അടയാളങ്ങൾ. അവിടെ വ്യക്തമായിട്ട് ഈശോ ഉത്തരമൊന്നും കൊടുക്കുന്നില്ല എങ്കിലും ഈ വചനഭാഗത്ത് നമ്മൾ കാണുക കർത്താവ് ആവശ്യപ്പെടുന്നത് കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ച് അറിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കുന്നവനും ഹൃദയം കൊണ്ട് അവയെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നവനുമാണ് കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് എന്നുകൂടി കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ കാലഘട്ടത്തിലും കാലം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഒത്തിരിയേറെ അടയാളങ്ങളെ, ചിലതിനെയൊക്കെ ഭയത്തോടും മറ്റു ചിലതിനെ ജാഗ്രതയോടും കുശാഗ്രബുദ്ധിയോടും കൂടെ നമ്മൾ വിവേചിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ധാർമ്മിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ കുടുംബത്തിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒത്തിരിയേറെ അപജയങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ചില അടയാളങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ അത് നമ്മുടെ അന്ത്യത്തിന് കാരണമാകും. വിശ്വാസത്തിൻ്റെ അന്ത്യമാകാം, പാരമ്പര്യങ്ങളുടെ അന്ത്യമാകാം, ധാർമ്മികതയുടെ അന്ത്യമാകാം. അങ്ങനെ പല രീതിയിൽ അത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നമുക്കായിട്ട് നൽകുന്നുണ്ട്. ഇനി ഇവിടെ 32-35 വരെയുള്ള വചനഭാഗത്ത് കർത്താവ് ആവശ്യപ്പെടുക പ്രകൃതിയുടെ ഭാവഭേദങ്ങളിലൂടെ ഋതുക്കളുടെ മാറ്റം അറിയുന്ന മനുഷ്യൻ കാലത്തിൻ്റെ മാറ്റം നൽകുന്ന അടയാളങ്ങളിലൂടെ കർത്താവിൻ്റെ ആ ഒരു ദിനത്തിൻ്റെ ആഗമനത്തെ തിരിച്ചറിയണം എന്നാണ്. അതാണ് കർത്താവ് ഇവിടെ വിവക്ഷിക്കുക. 34-ാമത്തെ വാക്യത്തിൽ ഈ തലമുറ തന്നെ ഇതിനൊക്കെ സാക്ഷികളാകും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിലെ ജനം നേരിടാനായിട്ടുള്ള ചില അപകടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും പട്ടണത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും ഒക്കെ നാശവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കടന്നു പോകേണ്ട ചില വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അവിടെ പറയുക. എന്നാൽ 36-ാമത്തെ വാക്യത്തിൽ
ഈശോ വീണ്ടും പറയുന്നുണ്ട്, ആ സമയം ആർക്കും അറിയില്ല, പുത്രന് പോലും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു യുഗാന്ത്യോന്മുഖമായ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അത്തിമരങ്ങളെയും മറ്റു മരങ്ങളെയും നോക്കുവിനെന്നാണ് ഇതിനോട് സമാന്തരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഈശോ അവിടെ പറയുക. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അത്തിമരം എന്നുള്ളത് അത് ഇസ്രായേലിൻ്റെ തന്നെ പ്രതീകമാണ് എന്ന് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മറ്റു മരങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾ അല്ലെ മറ്റു ജനതകളാണ്. അപ്പോൾ ഇവിടെ ഒരു സാർവത്രികമായ മാനം കൂടി ഈ ഒരു കാര്യത്തിന് നൽകപ്പെടുന്നുണ്ട്. അത്തിമരങ്ങളെയും മറ്റു മരങ്ങളെയും ഒക്കെ നോക്കി പഠിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ജനതകളിലേക്ക് തന്നെ നിങ്ങൾ നോക്കി കാലത്തിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുക എന്നുകൂടി കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി വീണ്ടും മത്തായിസ്ലീഹ ഇവിടെ പ്രത്യേക വിധമായിട്ട് വിവക്ഷിക്കുന്നത് പഴയ ഇസ്രായേലിൻ്റെ തകർച്ചയെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും അവസാനത്തെ അടയാളമായിട്ടുള്ള ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ചയും ജെറുസലേം പട്ടണത്തിൻ്റെ പതനവുമൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള പുതിയ ഇസ്രായേലാകുന്ന സഭയുടെ ഉയർച്ചയും വളർച്ചയും കുറിച്ച് കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ഇല പൊഴിയുന്നതും പുതിയ ഇല വരുന്നതും അപ്പോൾ അതിനെ ആ ഒരു അർത്ഥത്തിൽ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പഴയ ഇസ്രായേൽ അവസാനിക്കുന്നിടത്ത് പുതിയ ഇസ്രായേൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അതുവഴിയായിട്ട് മനുഷ്യപുത്രൻ്റെ ആഗമനം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആഗമനം അത് ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. ഇവിടെ 30-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുക, ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ചില സഭാപിതാക്കന്മാരൊക്കെ ഇതിനെ കുരിശിൻ്റെ അടയാളമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ അടയാളം കാണുമ്പോൾ ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുമെന്ന് കൂടി കർത്താവ് അവിടെ പറയുന്നുണ്ട്. ആ ഒരു അടയാളം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ഈ വിലപിക്കുക എന്നുള്ളതിനെ നമ്മുടെ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് സഖറിയാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ജനതയുടെ വിലാപം അത് കർത്താവിനെ നോക്കി തന്നെയാണ്. അതൊരു അനുതാപത്തിൻ്റെ വിലാപം ആണെന്ന് കൂടി ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുതാപത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വിലാപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുക. തങ്ങളുടെ അകൃത്യങ്ങളെ ഓർത്ത് അനുതപിച്ച് നിലവിളിക്കുന്നവർക്കാണ് മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൽ അവനോടൊപ്പം ചേർക്കപ്പെടാൻ സാധിക്കുന്നത് എന്നുകൂടി ഇവിടെ വചനം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ഇത് നൽകുന്ന അടയാളങ്ങളും ഒന്നുമല്ല നമ്മുടെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കേണ്ടത്, മറിച്ച് ഇത് നൽകുന്ന സന്ദേശത്തിലേക്കാണ്. അത് പ്രതീക്ഷയോടെ ജാഗ്രതയോടെ ഒരുക്കത്തോടെ കർത്താവിൻ്റെ ദിവസത്തിനായിട്ട് കാത്തിരിക്കാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എലിയാസ്ലീവ മൂശ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ കൂടുതലായിട്ട് ഒരുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വേണ്ടത്ര ഒരുക്കത്തോടും പ്രതീക്ഷയോടും ജാഗ്രതയോടും കൂടെ കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടിയിട്ടും കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടിയിട്ടും കർത്താവിൻ്റെ രാജ്യം സംസ്ഥാപിതമാകുന്നതിന് വേണ്ടിയിട്ടും കാത്തിരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അവിടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.